ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോവൽ കൃഷിയാണ്. കോവലിന് എങ്ങനെ വളം കൊടുത്താൽ നമുക്ക് ദിവസവും കോവയ്ക്ക പറിക്കാം എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ കോവൽ ചെടി. കോവൽ ചെടിയിൽ ഇതാ കോവയ്ക്ക കിടക്കുന്നുണ്ട്. എനിക്ക് ദിവസവും കോവയ്ക്ക കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കോവൽ കൃഷി ചെയ്തിട്ട് ഈ വളം കൊടുത്താൽ നമുക്ക് കോവയിൽ നിന്ന് ഇഷ്ടം പോലെ കോവയ്ക്ക കിട്ടുന്നതായിരിക്കും. നല്ല വലിപ്പമുള്ള കോവയ്ക്കയാണ് എൻ്റെ ഈ കോവലിലുള്ളത്. ഒരു 5 കോവയ്ക്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മെഴുക്കൂട്ടി വെക്കാനുള്ള കോവയ്ക്കയൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇഷ്ടം പോലെ പൂക്കളും പിടിച്ച് വരുന്നുണ്ട്. നമ്മൾ പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ തന്നെ കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടംപോലെ കോവയ്ക്ക പറിക്കാനായിട്ട് കിട്ടുന്നതാണ്. അതുണ്ടോ കോവൽ, നമ്മൾ ഈ കോവലിൻ്റെ വീഡിയോ പിടിക്കുന്നത് കുറച്ച് ഇരുട്ട് പോലെയുണ്ട്. പകൽ സമയത്ത് നമുക്ക് നന്നായിട്ട് പിടിക്കാനും സാധിക്കില്ല, കാരണം ഭയങ്കര വെയിലാണ്. ഇവിടെ മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ വെയിലാണ് നമുക്കിപ്പോൾ ഈ മുറ്റത്ത് ഉള്ളത്. എന്താ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ പിടിച്ചു വരുന്നത് കണ്ടോ. ഇഷ്ടം പോലെ കോവയ്ക്ക എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് സാമ്പാറിനകത്തിടാനും അതുപോലെ തന്നെ കോവയ്ക്ക മെഴുക്കൂട്ടി വെക്കാനും തോരൻ വെക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ കോവയ്ക്കയ്ക്കൊക്കെ നല്ല ടേസ്റ്റുമാണുള്ളത് കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ കോവയ്ക്ക ഒരു ഈച്ച വന്ന് കുത്തുന്നുമുണ്ട് അതിൽ. പക്ഷേ നമ്മുടെ കോവലിൻ്റെ പന്തൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നേരെ നിന്നാൽ എൻ്റെ തലയിൽ മുട്ടും. അത് പരുവത്തിലാണ് ഇപ്പം നമ്മുടെ കോവൽ ഉള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ കോവയ്ക്ക നമുക്ക് കോവലിൽ നിന്നും കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മളൊരു കോവയ്ക്ക പറിക്ക് വളം കൊടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഉള്ള വളങ്ങളൊക്കെ തന്നെ കൊടുത്താൽ മതി. പൈസ ഒന്നും ചിലവാക്കി വളം കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ദിവസവും ഈ കോവലിൻ്റെ ചുവട്ടിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കും. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കാറുണ്ട്. കോവയ്ക്ക കണ്ട കിടക്കുന്ന കോവയ്ക്ക നല്ല വലിപ്പത്തിലുള്ള കോവലങ്കായാണ് എല്ലാം തന്നെ. അന്ന് നമ്മുടെ കോവലിൻ്റെ ചുവട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളവും എന്ത് വളമാണ് ഞാൻ കൊടുക്കുന്നതെന്നും കാണിച്ചു തരാം. ഈ വളം ചെയ്താൽ മതി കേട്ടോ, നമുക്ക് ദിവസവും കോവലിൽ നിന്നും കാവ് ലഭിക്കുന്നതാണ്. നമ്മുടെ കോവയ്ക്ക കിടക്കുന്നുണ്ട്. ഇവിടുന്ന് എല്ലാം പൂക്കളാണ്. കോവല് ഞാൻ നട്ടിരിക്കുന്നത് ഗ്രോ ബാഗിലും 2 ഗ്രോ ബാഗിലും ചാക്കിലുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ എൻ്റെ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യേണ്ടതാണേ. ഇതാണ് നമ്മുടെ കോവലിൻ്റെ കൃഷി. കോവൽ പാവലും എല്ലാം കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. പാവലിൽ പൂവിട്ട് തുടങ്ങിയിട്ടില്ല. നമുക്ക് നമ്മുടെ കോവലിന് വളം കൊടുക്കാം. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന വളമാണ് നമ്മുടെ ഈ ഡിഷിൽ ഉള്ളത്. അത് ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കോഴിവളമാണ് കേട്ടോ. കോഴിവളം വളരെ ഫലപ്രദമായ ഒരു വളമാണ്. കോഴിവളം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കൃഷിക്കും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ലറി രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വളമാണ്. നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നതാണ്. അത് ഞാൻ കുറച്ച് കോഴിവളം എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി, എല്ലുപൊടി പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി എല്ലുപൊടി ഇല്ലാത്തവർ എല്ലുപൊടി വേണമെന്നൊന്നുമില്ല. ഈ കോഴിവളം മാത്രം ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് ഈ എല്ലുപൊടിയും കൂടെ എന്തൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മണ്ണാണ് കേട്ടോ. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കോവലിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ എല്ലാ കൃഷിക്കും കോഴിവളമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒരു വഴുതനയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ അധികം ആരും കണ്ടില്ല.
കൊമ്പൊടിയും വിധം വഴുതന ലഭിക്കാൻ ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നതെന്നുള്ളതാണ് ആ വീഡിയോയുടെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. അതിന് നമ്മൾ കോഴിവളമാണ് കൊടുത്തിട്ടുള്ളത്. ഇഷ്ടംപോലെ വഴുതനങ്ങയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുന്ന കോവലകൃഷിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതിന് വളം കൊടുക്കുന്നതാണ് നമ്മുടെ വീഡിയോ. അതപ്പോൾ നന്നായിട്ടിത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കോവലിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഇളക്കി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ സൈഡ് വഴി നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതും നിറയെ കോവയ്ക്ക് ഉണ്ടാകാനായിട്ട് നല്ലൊരു വളമാണ്. ഞാൻ മുമ്പ് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ കൂട്ടുകാരും ഈ വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഇതിൻ്റെയും ചൂട് ഞാൻ ഇളക്കി വെച്ചിരുന്നതാണ്. പിന്നെ ഗ്രോ ബാഗൊക്കെ വളമൊക്കെ ഇട്ട് നിറഞ്ഞ് നിൽക്കുന്നതാണ്. എൻ്റെ അടുത്തതിൻ്റെ ചൂടും ഇതുപോലെ ഇളക്കി വെച്ചിരിക്കുന്നതാണ്. രണ്ട് ഗ്രോ ബാഗിലും ഒരു ചാക്കിലുമായിട്ടാണ് നട്ടുകൊടുത്തിരിക്കുന്നത്. ഇനി എനിക്ക് ഒരു ചുവട് നിലത്തും കൂടെ നട്ട് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിലത്ത് വിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വെണ്ണം പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി നല്ല വിളവും കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാൻ നാന്ന് എനിക്ക് സ്പേസ് ഇല്ലാഞ്ഞ കാരണം ഇതുപോലെ ലോബാഗിലും ചാക്കിലുമായിട്ട് നട്ട് കൊടുത്തിരുന്നതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു മരമൊക്കെ വെട്ടിയപ്പം പ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ട്. നമുക്കവിടെ വേണം അടുത്ത ഒരു കോവൻ്റെ ചൂട് നട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് അടുത്ത ചുവട്ടിലും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.